എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ബുള്ളറ്റിനിലേക്കാണ് പോകുന്നത്. ജെ അഡ്വാൻസ്, ജെ മെയിൻ ഉൾപ്പെടെയുള്ള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടി രാജ്യത്തെ പ്രസ്റ്റീജിയസ് ക്യാമ്പസുകളിലേക്ക് ഈ വർഷം നടന്നു കയറിയത് ബെർലിനിലെ 2000-ലധികം വിദ്യാർത്ഥികളാണ്. എഞ്ചിനീയറിംഗ് രംഗത്ത് ഉയർന്ന കരിയർ സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികളുടെ ഡ്രീം ക്യാമ്പസായ നമ്മുടെ IITകളിൽ വലിയ പങ്കാളിത്തമാണ് ഈ വർഷവും ബെർലിനിലെ വിദ്യാർത്ഥികൾ സൃഷ്ടിച്ചിരിക്കുന്നത്. രാജ്യത്തെ പ്രമുഖ IITകളിൽ ഏതൊക്കെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിക്കഴിഞ്ഞു, അതുപോലെ അവർ തിരഞ്ഞെടുത്ത ബ്രാഞ്ചുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനായി നമ്മുടെ പ്രതിനിധികൾ തയ്യാറായി കഴിഞ്ഞു. ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയിലെ നമ്പർ 1 IITകളുടെ പട്ടികയിൽ ഇടം നേടിയ IIT ബോംബെയിൽ അഡ്മിഷൻ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അവർ തിരഞ്ഞെടുത്ത ബ്രാഞ്ചുകളെയുമാണ്. റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ജോർജ് ആണ്. ജോർജ്, കേൾക്കാമെന്ന് കരുതുന്നു. അതെ ശ്രീദേവി, ഏറെ അഭിമാനപൂർവ്വം പറയട്ടെ, നിരവധി പേർ ഇത്തവണയും IIT ബോംബെയിൽ ഇതിനോടകം അഡ്മിഷൻ നേടിക്കഴിഞ്ഞു. നമുക്ക് നേരെ ആ മിടുക്കന്മാരെയും മിടുക്കുകളെയും ഒന്ന് പരിചയപ്പെട്ട് കളയാം. ആരോൺ ബെൻസിയോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അഭിജിത് സുരേഷ് സിവിൽ എഞ്ചിനീയറിംഗ്, അമൽ ഷാദ് കൊളക്കാടൻ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, അശ്വത് രാജേഷ് അരീക്കാട്ട് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് തന്നെയാണ് അദ്ദേഹവും. ബേസിൽ ചീരം തൊടിക എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ആണ്. ഫാറ തപ്സൂം എഞ്ചിനീയറിംഗ് ഫിസിക്സ്, ജിതേന്ദ്ര ജെ അംബാട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കെ എ സദ്രുൽ അനം ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഓപ്പറേഷൻ റിസർച്ച്, കിഷൻ ഗിരി കെ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, നെവിൻ സിബി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, എസ് ഹരികൃഷ്ണൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സൗരവ് ശ്രീനാഥ് എഞ്ചിനീയറിംഗ് ഫിസിക്സ്, സൂര്യദേവ് എസ് ഇട്ടിയടുത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, വിവേക് പി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, സയാൻ പഷാൻ കെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇത്രയും വിദ്യാർത്ഥികളാണ് ഏറെ അഭിമാനപൂർവം ഈ വർഷം IITയിൽ ബോംബെയിൽ അഡ്മിഷൻ സാധ്യമാക്കിയിരിക്കുന്നത്. ശ്രീദേവി, അടുത്തതായി IIT ഡൽഹിയിൽ ഇത്തവണ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ടോമിൻ ജോർജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അതെ, ശ്രീദേവി സൂചിപ്പിച്ചതുപോലെ IIT ബോംബെ പോലെ തന്നെ ഏറ്റവും പ്രീമിയർ ക്യാമ്പസുകളിലൊന്നാണ് IIT ഡൽഹി. നിരവധി പേർ IIT ഡൽഹിയിൽ ഈ വർഷം അഡ്മിഷൻ നേടിക്കഴിഞ്ഞു. അവർ ഇവരൊക്കെയാണ്: ഐശ്വര്യ ദേവി കെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അരവിന്ദ് എസ് നായർ കെമിക്കൽ എഞ്ചിനീയറിംഗ്, നിരഞ്ജൻ എസ് മെറ്റീരിയൽ എഞ്ചിനീയറിംഗ്, നിർമ്മൽ ഡേവിസ് പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, നിരുപമ MB മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, നോയൽ ആന്റണി ലിറ്റ്സൺ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ മെക്കാനിക്സ്, റിയ ആനി റോബർട്ട് എഞ്ചിനീയറിംഗ് ഫിസിക്സ്, സിദ്ധാർത്ഥ് വത്സൻ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്. ശ്രീദേവി, ഇത്രയും പേരാണ് പാലാ ബിർളയിൽ നിന്നും ഏറെ അഭിമാനപൂർവ്വം IIT ഡൽഹിയിൽ ഈ വർഷം എത്തിച്ചേർന്നിരിക്കുന്നത്. യെസ്, അപ്പോൾ നമുക്കിനി IIT മദ്രാസിലേക്ക് വരാം. വിദ്യാർത്ഥികളുടെ ടോപ്പ് പ്രയോറിറ്റിയിലുള്ള ക്യാമ്പസാണ് മദ്രാസ് IIT. ബെർലിനിലെ നിരവധി വിദ്യാർത്ഥികളാണ് മദ്രാസ് IIT ഈ വർഷം അഡ്മിഷൻ നേടിയിട്ടുള്ളത്. ആ വിദ്യാർത്ഥികളെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് നിഖിലാണ്. അതേ ശ്രീദേവി, നിരവധി വിദ്യാർത്ഥികളാണ് പ്രസ്റ്റീജിയസ് IITകളുടെ പട്ടികയിൽ മുൻപന്തിയിലുള്ള IIT മദ്രാസിൽ ഈ വർഷവും അഡ്മിഷൻ നേടിയിരിക്കുന്നത്. എല്ലാ IITകളിലും മലയാളി വിദ്യാർത്ഥികളുണ്ട്. അവരെല്ലാവരും തന്നെ പല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയവരാണ്. നമുക്ക് ആദ്യം IIT മദ്രാസിൽ അഡ്മിഷൻ നേടിയ മിടുക്കരായ വിദ്യാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം. ആദിത്യ വർമ്മ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അഫീഫ MD സിവിൽ എഞ്ചിനീയറിംഗ്, അഫ്ത മുഹമ്മദ് സിവിൽ എഞ്ചിനീയറിംഗ്, ആൽബർട്ട് ജൂഡ് റെജി എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, അലൻ ജോണി അനിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അമീൻ മുഹമ്മദ് ഷക്കീബ് VK ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, എമി ജോസഫ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷീൻ എഞ്ചിനീയറിംഗ്, ആനന്ദ് ശ്രീകുമാർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അനോഷ്ക രഞ്ജൻ കുര്യാക്കോസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അർജിത് അക്കസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അഷീർ മുഹമ്മദ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അശ്ലിന ദേവ് മംഗൽ സി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതുൽ നാരായൺ കെമിക്കൽ എഞ്ചിനീയറിംഗ്, അതുൽ PT മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അസിൽ സെയ്ദ് ഇടയ്ക്കൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ദേവിക അരവിന്ദ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ദിയ ജിജു കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഗൗരി നന്ദന HS മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഗോകുൽ KP നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷീൻ എഞ്ചിനീയറിംഗ്, സൂര്യനാഥ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഹാഫീസ് റഹ്മാൻ എലിക്കോട്ടിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഹരിത് T കെമിക്കൽ എഞ്ചിനീയറിംഗ്, ജോഷുവ മാത്യു ജോസ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷീൻ എഞ്ചിനീയറിംഗ്, കരൺ വർഗീസ് ഐസക് സിവിൽ എഞ്ചിനീയറിംഗ്, ലിനോ ജോസഫ് ബയോളജിക്കൽ എഞ്ചിനീയറിംഗ്, ലിതിൻ രാജ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷീൻ എഞ്ചിനീയറിംഗ്, ലിസ അഗസ്റ്റിൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മാധവ് പ്രദീപ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മുഹമ്മദ് അസീൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റ അനലിറ്റിക്സ്, മുഹമ്മദ് ദിൽഷത് MB കെമിക്കൽ എഞ്ചിനീയറിംഗ്, മുഹമ്മദ് സലീൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, നിത പർവത് എഞ്ചിനീയറിംഗ് ഡിസൈൻ, നിധി പ്രമോദ് AV നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷീൻ എഞ്ചിനീയറിംഗ്, റിയ സുനിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ശ്രീലക്ഷ്മി MS സിവിൽ എഞ്ചിനീയറിംഗ്, ശ്രീ നന്ദിനി M മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്,
വി എൻ ഷാഹിദ് ഇബ്രാഹിം, എഞ്ചിനീയറിംഗ് ഡിസൈൻ. ഇന്ത്യയിലെ ഏറ്റവും ഡിമാൻഡിംഗ് ഐ ഐ ടികളിൽ ഒന്നായ ഐ ഐ ടി മദ്രാസിൽ പല ബില്ലിയൻ സ്റ്റഡി സെന്ററിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ ഇത്രയും വിദ്യാർത്ഥികളാണ് ഈ വർഷം ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഐ ഐ ടി കാൺപൂരിലും ഖരഗ്പൂർ ഐ ഐ ടിയിലും അഡ്മിഷൻ നേടിയവരിലേക്കാണ്. വിഷ്ണുവാണ് ആ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. വിഷ്ണു പറയൂ. കേൾക്കാം ശ്രീദേവി, വളരെ വ്യക്തമാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് ഐ ഐ ടികളാണ് കാൺപൂർ ഐ ഐ ടിയും അതുപോലെ തന്നെ ഖരഗ്പൂർ ഐ ഐ ടിയും. ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് കാൺപൂർ ഐ ഐ ടിയിൽ ഈ വർഷം ബ്രില്ലിയന്റിൽ നിന്നും അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെയാണ്. അപ്പോൾ ആദ്യം തന്നെ കാൺപൂരിലേക്ക് പോകാം, ശേഷം നമുക്ക് ഖരഗ്പൂർ ഐ ഐ ടിയും പരിചയപ്പെടാം. അഭിനവ് ഘോഷ് സി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ആദിത്യ വിഷ്ണു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അഖിൽ ജോസഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ആരുഷ്യ എച്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ആഷിഖ് ഇ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഡിയൂഷ് എസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മുഹമ്മദ് അക്മൽ ഹാരിഫ് മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്, സബീ മുഹമ്മദ് എം സി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇത്രയുമാണ് കാൺപൂർ ഐ ഐ ടിയിൽ ഈ വർഷം അഡ്മിഷൻ നേടിയിരിക്കുന്ന വിദ്യാർത്ഥികൾ. കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്ക് ഖരഗ്പൂർ ഐ ഐ ടിയിലേക്ക് കൂടി ഒന്ന് പോയി വരാം. ആഹിൽ സെയിൻ പുല്ലത്ത് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ്, അഫ്രീൻ അസ്ലാം അഗ്രികൾച്ചറൽ ആൻഡ് ഫുഡ് എഞ്ചിനീയറിംഗ്, അഹ്സാൻ അഹമ്മദ് പി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അർജുൻ കൃഷ്ണ എസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ആഷ്വാൻ സി ഇൻഡസ്ട്രിയൽ ആൻഡ് സിസ്റ്റംസ് എഞ്ചിനീയറിംഗ്, ദേവാനന്ദ് പി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ജോൺ എരിഞ്ഞേരി ഫിസിക്സ് ഫോർ ഇയേഴ്സ് ബാച്ചലർ ഓഫ് സയൻസ്, ജോസഫ് ജോർജ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, നന്ദന കെ എം മൈനിങ് എഞ്ചിനീയറിംഗ്, റീഷ് ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ്, റിച്ചാർഡ് ഇൻഡസ്ട്രിയൽ ആൻഡ് സിസ്റ്റംസ് എഞ്ചിനീയറിംഗ്, എസ് അനന്തപത്മനാഭൻ ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ്, ഷിഫ കെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ശ്രീഹരി ജെ കെമിക്കൽ എഞ്ചിനീയറിംഗ്, സിദ്ധാർത്ഥ് കെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ശ്രേയ ദേവരാജ് എഞ്ചിനീയറിംഗ് ഡിസൈൻ. ഇത്രയും വിദ്യാർത്ഥികളാണ് നേരത്തെ ഞാൻ പരാമർശിച്ച ഐ ഐ ടികളിൽ ഈ വർഷം മാത്രം ബ്രില്ലിയന്റിൽ നിന്നും അഡ്മിഷൻ സാധ്യമാക്കിയിരിക്കുന്നത്. ശ്രീദേവി, യെസ്, വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. സമയം കളയാതെ തന്നെ നമുക്ക് അടുത്ത ഐ ഐ ടിയിലേക്ക് പോകാം. നിഖിൽ നമ്മോടൊപ്പം ഒരിക്കൽ കൂടി ചേരുന്നു. നിഖിൽ, ഓവർ ടു യു. ശ്രീദേവി, രണ്ട് ഐ ഐ ടികളാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ഐ ഐ ടി ഗുവാഹത്തി, ഐ ഐ ടി ഹൈദരാബാദ് എന്നിവയാണത്. ആദ്യം നമുക്ക് ഐ ഐ ടി ഗുവാഹത്തിയിലേക്ക് വരാം. അച്യുത് എ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ആദിത് ജയകൃഷ്ണൻ സിവിൽ എഞ്ചിനീയറിംഗ്, ആദിത്യൻ ദീപു ഉണ്ണിത്താൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഭരത് ബി സുന്ദർ കെമിക്കൽ എഞ്ചിനീയറിംഗ്, ദിവ്യാൻഷ് ഗുപ്ത കെമിക്കൽ എഞ്ചിനീയറിംഗ്, ജതിൻ പ്രകാശ് യു എഞ്ചിനീയറിംഗ് ഫിസിക്സ്, ജസ്വിൻ ജോർജ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മാത്യു ജെയിംസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ശ്രീഹർഷ് എസ് പ്രസാദ് ബി ഡിസൈൻ. ഇനി നമുക്ക് ഐ ഐ ടി ഹൈദരാബാദിലേക്ക് വരാം. അവിടെ അഡ്മിഷൻ നേടിയിരിക്കുന്ന വിദ്യാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം. അഭിറാം എ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അനശ്വർ ജെ ബി ഡിസൈൻ, ആൻഡ്രൂ ജോൺ കാർഡോസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അസ്ലിൻ ഗർവാസിസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ബിനീഷ് ഹരി ബി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ദേവനന്ദ അശോകൻ മെറ്റീരിയൽ സയൻസ് ആൻഡ് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ്, ഗോപികൃഷ്ണൻ രാജേഷ് ഉണ്ണി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഹരികൃഷ്ണ എസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ജഗന്നാരായണൻ വി മെറ്റീരിയൽ സയൻസ് ആൻഡ് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ്, ജോയൽ ജെയിംസ് എഞ്ചിനീയറിംഗ് സയൻസ്, ജൊഹാൻ പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ജോൺ ബോബി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ജ്യോതിഷ് ജെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ലോയിഡ് സിവിൽ എഞ്ചിനീയറിംഗ്, രാഹുൽ ജോസഫ് ബിജോയ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. ഇത്രയും വിദ്യാർത്ഥികളാണ് ഐ ഐ ടി ഗുവാഹത്തിയിലും അതുപോലെ തന്നെ ഐ ഐ ടി ഹൈദരാബാദിലും പല ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നിന്നും ഈ വർഷം അവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. യെസ്, അനേകം വിദ്യാർത്ഥികളെ നമ്മൾ ഇതിനോടകം പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനിയും നിരവധി വിദ്യാർത്ഥികളെ പരിചയപ്പെടാനുണ്ട്. വീണ്ടും ജോർജിലേക്കാണ് നമ്മൾ പോകുന്നത്. അതെ, ഏത് ഐ ഐ ടിയിൽ എടുത്താലും അവിടെ മലയാളി വിദ്യാർത്ഥികളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ശ്രീദേവി, അത് ബ്രില്ലിയന്റിലെ വിദ്യാർത്ഥികൾ തന്നെയാണ്. അപ്പൊ ഇത്തവണ കുറച്ചധികം ഐ ഐ ടികളുടെ റിസൾട്ടുകളാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ശ്രീദേവി പറഞ്ഞതുപോലെ തന്നെ ഐ ഐ ടി ഭുവനേശ്വർ, ഐ ഐ ടി ധൻബാദ്, ഐ ഐ ടി വാരണാസി, ഐ ഐ ടി ഗാന്ധിനഗർ എന്നീ നാല് ഐ ഐ ടികളിൽ അഡ്മിഷൻ നേടിയ ബ്രില്ലിയന്റിലെ ചുണക്കുട്ടികളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യം നമുക്ക് ഐ ഐ ടി ഭുവനേശ്വരിൽ നിന്ന് തന്നെ തുടങ്ങിക്കളയാം. അഭിനവ് ബൈജു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഹിഷാം അഹമ്മദ് എം കെ പി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ജൊഹാൻ ജോർജസ് മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽ എഞ്ചിനീയറിംഗ്. അടുത്തത് ഐ ഐ ടി ധൻബാദിലെ വിദ്യാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അലക്സ് കുര്യൻ പയസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതുൽ കൃഷ്ണ കിഴക്കേട്ടിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൈലാസ് കൃഷ്ണ എ കെമിക്കൽ എഞ്ചിനീയറിംഗ്, മാധവ് പുത്തേഴ്ത്ത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, പ്രത്യുഷ് പി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ശ്രീനന്ദന എസ് മൈനിങ് എഞ്ചിനീയറിംഗ്. ഇനി ഐ ഐ ടി വാരണാസിയിലെ ഈ വർഷത്തെ മലയാളി വിദ്യാർത്ഥികളുടെ സാന്നിധ്യം, അല്ലെങ്കിൽ ബ്രില്ലിയന്റിലെ വിദ്യാർത്ഥികളുടെ സാന്നിധ്യം പരിശോധിക്കുകയാണെങ്കിൽ അഭിനവ് രാജ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഐശ്വര്യ വി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്,
അക്ഷയ് കുമാർ ടി വി മെറ്റീരിയൽ സയൻസ് ആൻഡ് ടെക്നോളജി, അനു കീർത്തന കിലാപ്പശ്ശേരി ലിഗോഷ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ദേവലക്ഷ്മി എച്ച് ആർ ബയോ എഞ്ചിനീയറിംഗ് വിത്ത് എം ടെക് ഇൻ ബയോ മെഡിക്കൽ ടെക്നോളജി, ജുനൈദ് മുഹമ്മദ് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ്, മുഹമ്മദ് അമാൻ മുജീബ് ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, നാമൻ രാജേഷ് പണിക്കർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, എസ് വിജയ് ഗുഹാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സെബാസ്റ്റിൻ കെ സാബു മെറ്റീരിയൽ സയൻസ്, ശിവനന്ദ് ബിനോജ് എഞ്ചിനീയറിംഗ് ഫിസിക്സ്, സിദ്ധാർത്ഥ് അനിൽ ബയോ എഞ്ചിനീയറിംഗ് വിത്ത് എം ടെക് ഇൻ ബയോ മെഡിക്കൽ ടെക്നോളജി, തേജസ്വിനി ആർ മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ്, തേജസ് കൃഷ്ണ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അടുത്തത് ഐ ഐ ടി ഗാന്ധിനഗറിലെ വിദ്യാർത്ഥികളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അഫീഫ് ഹസൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, റിസ്വാൻ കെ ഐ സി ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഷറഫ് നദ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, വൈശാഖ് എം എസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇത്രയുമാണ് ശ്രീദേവി എന്റെ ഇപ്പോൾ നിലവിലുള്ള ഐ ഐ ടികളിലെ റിപ്പോർട്ടുകൾ. യെസ്, ലിസ്റ്റുകൾ വായിച്ചിട്ടും തീരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അടുത്ത റിപ്പോർട്ടിലേക്ക് നമുക്ക് വേഗം പോകാം. വിഷ്ണു തയ്യാറാണ്. ഐ ഐ ടി ഗോവ, ഐ ഐ ടി ധർവാഡ്, ഐ ഐ ടി റോപ്പർ, ഐ ഐ ടി റൂർക്കി എന്നിവിടങ്ങളിൽ ഈ വർഷം അഡ്മിഷൻ നേടിയവരുടെ ലിസ്റ്റ് ഇതാ എന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഐ ഐ ടി ഗോവയാണ് പരിശോധിക്കുന്നത്. എസ്, ശ്രീലക്ഷ്മിയാണ് ഐ ഐ ടി ഗോവയിൽ ഇത്തവണ അഡ്മിഷൻ സാധ്യമാക്കിയിരിക്കുന്നത്. സെലക്ട് ചെയ്ത ബ്രാഞ്ച് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. ഇനി ഐ ഐ ടി ധർവാഡിലേക്ക് വരികയാണെങ്കിൽ നന്ദകിഷോർ കെ എയാണ് അഡ്മിഷൻ സാധ്യമാക്കിയിരിക്കുന്നത്, ബ്രാഞ്ച് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണ്. ഐ ഐ ടി റോപ്പറിൽ നിരവധി വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. ആ വിദ്യാർത്ഥികൾ ഇതാ ഇവരൊക്കെയാണ്: അലീന സുബൈർ മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ്, അർഫാൻ അലി കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഭൈമി എം മനോജ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇഷ ബി നമ്പ്യാർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഷാംസ് കലപ്പാട്ട് മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്, സിദ്ധിത എം എസ് മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ് എന്നീ വിദ്യാർത്ഥികളാണ് ഐ ഐ ടി റോപ്പറിൽ അഡ്മിഷൻ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഐ ഐ ടി റൂർക്കിയിലേക്ക് കൂടി നമുക്കൊന്ന് പോയി വരാം. അഭിനവ് ബാബു എഞ്ചിനീയറിംഗ് ഫിസിക്സ്, അമൃത ആർ ഡി സിവിൽ എഞ്ചിനീയറിംഗ്, ചിരാഗ് എം കതിരേശൻ പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ഫർഹാൻ ഫൈസി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, രോഹിത് എം നായർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഷഹസാദ ബാച്ചിലർ ഓഫ് ഡിസൈൻ. ഈ വിദ്യാർത്ഥികളാണ് ഐ ഐ ടി റൂർക്കിയിൽ ഈ വർഷം അഡ്മിഷൻ സാധ്യമാക്കി ബ്രില്ലിയന്റിന്റെയും അതുപോലെ തന്നെ കേരളത്തിന്റെയും ഒക്കെ യശസ് വാനോളം ഉയർത്തിയിരിക്കുന്നത്. ശ്രീദേവി, യെസ്, വളരെ ക്ലിയർ ആയി തന്നെ വിഷ്ണു ആ ലിസ്റ്റ് വായിച്ചു കഴിഞ്ഞു. അടുത്ത റിപ്പോർട്ടുമായി വീണ്ടും ജോർജ് തയ്യാറാണ്. ഏതൊക്കെ ഐ ഐ ടികളാണ് ജോർജ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിലുള്ള ഏത് ഐ ഐ ടിയിലെ റിസൾട്ടുകൾ എടുത്തു നോക്കിയാലും നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ മലയാളി വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അതിൽ ഭൂരിഭാഗവും ബെർലിനിലെ വിദ്യാർത്ഥികൾ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഐ ഐ ടി തിരുപ്പതി, ഐ ഐ ടി ഇൻഡോർ, ഐ ഐ ടി ജോധ്പൂർ, ഐ ഐ ടി മാണ്ഡി, ഐ ഐ ടി പട്ന, അതുപോലെ തന്നെ കേരളത്തിലൊരു ഐ ഐ ടി ഉണ്ടല്ലോ, ഐ ഐ ടി പാലക്കാട് എന്നിവയിലെ വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യം ഐ ഐ ടി തിരുപ്പതിയിലെ വിദ്യാർത്ഥികളുടെ പേരുകൾ പരാമർശിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. ആദിത്യ രാജേഷ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ജയദീപ് മോഹൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, നിതേജ് വി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, സബരി കൃഷ്ണ ഒ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഐ ഐ ടി ഇൻഡോർ നോക്കുകയാണെങ്കിൽ ദേവിക മനോഹരൻ അഡ്മിഷൻ സാധ്യമാക്കിയിരിക്കുന്നു, ബ്രാഞ്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഐ ഐ ടി ജോധ്പൂരിലേക്ക് വരികയാണെങ്കിൽ കെ കൗശിക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഐ ഐ ടി മാണ്ഡിയിലേക്ക് നമുക്കൊന്ന് പോയി വരാം. ആദിൽ കെ ടി മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ്, ആദിൽ എം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നിങ്ങനെ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഐ ഐ ടി പാട്നയിൽ ദേവനാരായണൻ ജെ മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ്, ജോവൻ സോണി പൈനാടുത്ത് കെമിക്കൽ എഞ്ചിനീയറിംഗ്, ലിയോൺ ജോയൽ ഷാജി മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് എന്നിങ്ങനെ അഡ്മിഷൻ നേടിയെടുത്തിട്ടുണ്ട്. ഇനി അവസാനമായി കേരളത്തിലെ ഒരേ ഒരു ഐ ഐ ടി ആയ പാലക്കാട് ഐ ഐ ടിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അഭിനന്ദ് എം കെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ആൽഫി അജിത് ചെറിയാൻ സിവിൽ എഞ്ചിനീയറിംഗ്, ആതിര എസ് ജെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ദാനിഷ് നിഷാജ് എം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഡിയോൺ ഡേവിസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇമാനുവൽ ജോൺസൺ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഗൗരീഷ് ജെ ആർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ജോയൽ ജോസഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ജസ്റ്റിൻ ജോസ് സിവിൽ എഞ്ചിനീയറിംഗ്, കെ സിന്ധ്യ ഫെഡോറ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കരൺ പരേത് ശ്രീകുമാർ സിവിൽ എഞ്ചിനീയറിംഗ്, എസ് ദുർഗാശങ്കർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇത്രയും വിദ്യാർത്ഥികളാണ് ഈ വർഷം നിലവിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അനുസരിച്ച് വിവിധ ഐ ഐ ടികളിലേക്കായിട്ട് പ്രവേശനം നേടിക്കഴിഞ്ഞിരിക്കുന്നത്. ശ്രീദേവി, അതുപോലെ തന്നെ ഐ ഐ ടികളിൽ അഡ്മിഷൻ നേടിയ മുഴുവൻ വിദ്യാർത്ഥികളുടെ പേരും സെലക്ട് ചെയ്ത ബ്രാഞ്ചും ബെർലിനിലെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
bullianpala.org/result എന്ന ലിങ്കിലൂടെ ഈ ലിസ്റ്റ് നിങ്ങൾക്കും ലഭ്യമാകും. NIT, IIIT, BITS പോലുള്ള പ്രമുഖ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നേടിയെടുത്ത ബുള്ളിയൻ്റിലെ വിദ്യാർത്ഥികളെ നമുക്ക് വരും ദിവസങ്ങളിൽ പരിചയപ്പെടാം. നന്ദി.